ഹലോ ഹായ് എല്ലാവർക്കും സുഖമല്ലേ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബട്ടർ ചിക്കൻ ആട്ടോ. ആദ്യം തന്നെ ചിക്കനിലേക്ക് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം പകുതി ചെറുനാരങ്ങയും കൂടെ ഒന്ന് പിഴിഞ്ഞു കൊടുത്തിട്ട് ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഇതിന് പകരം ചെറുനാരങ്ങയ്ക്ക് പകരം തൈരുണ്ടെങ്കിൽ തൈരെടുത്താലും മതിയാവേ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കസ്തൂരിമേത്തിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉലുവയുടെ ഇല ഉണക്കിയെടുത്തിട്ട് പൊടിച്ചതാണേ. ഇതിപ്പം സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആട്ടോ, വാങ്ങിക്കാൻ കിട്ടുവേ. ഇനിയിപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നല്ലോണം ഒന്ന് മിക്സ് ആക്കണേ. മിക്സ് ആക്കിയിട്ട് കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ രാവിലെ കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ രാത്രിയിലെല്ലാം ഇതുപോലെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് വെക്കുകയാണെങ്കിൽ രാവിലെ കുക്ക് ചെയ്യാൻ നല്ല സൗകര്യമായിരിക്കും കേട്ടോ. ചിക്കനൊക്കെ നല്ലോണം സോഫ്റ്റായിട്ട് വരുവേ. ഇനി നമുക്ക് ഒന്നല്ലെങ്കിൽ സാധാ നോർമൽ ഫ്രൈ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എയർ ഫ്രയർ അല്ലേ, അതുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് നമുക്ക് ഓയിൽ ഫ്രീ ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. എന്തൊക്കെ നിങ്ങളുടെ ഓവനോൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുത്തോളൂ കേട്ടോ. എൻ്റെ ഉള്ളതുകൊണ്ട് മാത്രം ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ആട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി അതവിടെ ഇരുന്ന് ഫ്രൈ ആവുന്ന സമയത്തിന് ഒരു പാനൊന്ന് വെച്ച് കൊടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് സ്പൈസസ് നമുക്ക് ചേർത്ത് കൊടുക്കാവേ. വലിയ ജീരകവും ഇച്ചിരി കറുവാപ്പട്ടയും ഏലക്കയും കുരുമുളകും പിന്നെ നമ്മുടെ ബേലീഫും ഒക്കെ ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒന്നിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് തക്കാളി വേണം കേട്ടോ. തക്കാളി ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാനൊന്ന് ഇട്ട് കൊടുക്കുവാണേ. ഇനി ഇതിലേക്ക് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു സവാളയാട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. സവാളയും തക്കാളിയും ഒന്ന് വഴണ്ട് വരുന്ന സമയത്തിന് നമുക്കിതിലേക്ക് കറിവേപ്പില ഒരു തണ്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് മല്ലിയിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് കാഷ്യൂ ഞാൻ ചേർത്ത് കൊടുക്കുവാണേ. കാഷ്യൂ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇതൊന്ന് ഇളക്കണം കേട്ടോ. ഇനി നമുക്ക് നേരത്തെ കുക്കാകാൻ വെച്ചിരിക്കുന്ന ചിക്കൻ നല്ലോണം ഫ്രൈ ആയോ നോക്കാവേ. നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്, അത്രയും തന്നെ മതിയാവും കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ബട്ടറും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഇനി ഇതിവിടെ ഇരുന്ന് ചൂടാറിയിട്ട് നമുക്ക് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആട്ടോ. എൻ്റെ ഒരു ഫോളോവർ എന്നോട് പറഞ്ഞിരുന്നു ഇതുപോലെ ഒരു ബട്ടർ ചിക്കൻ്റെ റെസിപ്പി ചെയ്യുമെന്ന്. പറഞ്ഞിട്ടിപ്പോൾ രണ്ട് മൂന്ന് ആഴ്ചയായി എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഫോളോവറിന് സ്പെഷ്യൽ ഡെഡിക്കേഷനായിട്ടുള്ളൊരു റെസിപ്പി തന്നെ ആട്ടോ ഇത്. അങ്ങനെ നമ്മൾ നല്ലോണം ഫൈനായിട്ട് അരച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു അരിപ്പയിലേക്ക് കൂടി ഒന്ന് അരച്ചിട്ട് വേണം കേട്ടോ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാനായിട്ട്. ഇനി ഇതിവിടെ മാറിയിരിക്കട്ടെ. ഇനി നമ്മൾ നേരത്തെ സവാള ഉള്ളിയൊക്കെ വഴറ്റിയ പാനില്ലേ, അതിലേക്ക് തന്നെ കുറച്ച് ബട്ടറും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് മസാലകൾ നമുക്ക് വേണം. ഈ സമയം നമുക്ക് കുറച്ച് മസാല ചേർക്കാം കേട്ടോ. ആദ്യം തന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചതും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് ബട്ടറും കൂടെ ഒന്ന് ചൂടായിട്ട് നല്ലോണം വരട്ടെ കേട്ടോ, മെൽറ്റായിട്ട് വരട്ടെ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും മുളക് പൊടിയും ഒരു വലിയ ടേബിൾ സ്പൂൺ തന്നെ പഞ്ചസാരയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാലകളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുവാണേ. ഈ സമയം നമുക്കിതിലേക്ക് കുറച്ച് കസ്തൂരിമേത്തിയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയെടുക്കാവേ. ഇതേ സമയം നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന മിക്സിയിലേ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതിനൊരു തിള വരുന്ന സമയത്തിന് നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസുകളും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇതിനകത്ത് കിടന്നൊന്ന് കുറുകി ഒന്ന് നല്ല തിക്ക് ഗ്രേവി കൺസിസ്റ്റൻസി ആയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാവേ. എന്താ ഈ സമയം വരെ നല്ലോണം കുറുകിയിട്ടില്ലേ, ഈ സമയം വരെ ആകുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവേ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കസ്തൂരിമേത്തി ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഫ്രഷ് ക്രീമും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഈ സമയം നമുക്ക് കുറച്ച് നെയ്യും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കിയെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബട്ടർ തന്നെ ചേർത്ത് കൊടുക്കാം. ബട്ടറും നെയ്യും രണ്ടും കൂടെ ഒരുമിച്ച് ചേർത്താലും ഒരു കുഴപ്പമില്ല. ഞാനിവിടെ നെയ്യ് ഒഴിവാക്കിയെന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ കയ്യിൽ നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യും കൂടെ ഈ സമയം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ ബട്ടർ ചിക്കൻ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈസി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ റെസിപ്പിയാണ്. ഇതുപോലെ ബട്ടർ ചിക്കൻ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കില്ലല്ലോ അല്ലേ. ഇനി നമുക്കിത് പൊറോട്ടേൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പത്തിരി ആയാലും അടിപൊളിയാട്ടോ. നമ്മുടെ ചാനൽ എഫ് ബിയിൽ കാണുന്നെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും ഇനി യൂട്യൂബിലാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കില്ലല്ലോ. സപ്പോർട്ട് ചെയ്യണേ. അടുത്ത റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.